ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടർവോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യോനിയും മാറും ഉത്തേജിച്ച് പൂ പോലെ വിടരാനും തേൻ നുകർന്ന ലിംഗം വടിയായി മണിക്കൂറുകൾ യോനിക്കുള്ളിൽ നിൽക്കാനും സിമ്പിൾ വൈദ്യം, അതും ലൈഫ് ലോങ്. ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. കേവലം നൈമിഷിക സുഖത്തിന് വേണ്ടി മാത്രമാകരുത് ലൈംഗിക ബന്ധം. ഇത്രയും നല്ലൊരു എനർജി ബൂസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം പ്രകൃതിയിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ അതിൻ്റെ പൂർണ്ണ സുഖത്തെ അറിയുന്നുള്ളൂ. 5 മിനിറ്റിൽ തീരുന്ന, അതിൽ തന്നെ ലിംഗം യോനിക്കുള്ളിൽ കടത്തി സെക്കൻഡുകൾക്കുള്ളിൽ തീരുന്ന വീഴ്ച, അതാണ് മഹാഭൂരിപക്ഷം പേരും ചെയ്യുന്നത്. ഇന്നീ മഹാവ്യാധികളുടെ കാലത്ത് 1.25 മണിക്കൂർ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിർബന്ധമായും ലൈംഗിക ആസ്വാദനത്തിന് മാറ്റിവെക്കണം. ഒപ്പം അതിനു വേണ്ട ചില പൊടിക്കൈ പ്രയോഗങ്ങൾ അതും കൂടി ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞ് സ്വയം ഒന്നു വിലയിരുത്തിക്കൊള്ളും. റിസൾട്ട്: സംതൃപ്തിയും സന്തോഷവും, അനിതര സാധാരണമായ ശേഷി, സമയക്കൂടുതൽ, നിങ്ങളെക്കാൾ ആവേശം കാണിക്കുന്ന പങ്കാളി, എല്ലാറ്റിലും ഉപരിയായി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തി. അതിലേക്കുള്ള വഴി ഇനി പറയാം. ഋതിസുഖം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ ഇരുവർക്കും ലൈംഗിക ഉത്തേജനം എന്നും നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ലിംഗം ഉദ്ധരിക്കുന്നതുപോലെ യോനിയും മാറിടങ്ങളും ഉദ്ധരിക്കും. പല പുരുഷന്മാർക്കും വേഴ്ച ഭീതിപ്പെടുത്തുന്ന ഒന്നാകുന്ന അല്ലെങ്കിൽ സ്വന്തം ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണ്. ഉദ്ധാരണ പ്രശ്നങ്ങൾ തന്നെ പലതരമുണ്ട്. ചിലർക്ക് നല്ല ഉദ്ധാരണം ലഭിക്കാത്തതാകും പ്രശ്നം. ചിലർക്ക് ഉദ്ധാരണം പെട്ടെന്ന് നഷ്ടപ്പെടുന്നതാകാം അവസ്ഥ. ഉദ്ധാരണമേ ലഭിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ രതിയിൽ അമ്പേ പരാജയമാകുന്നവരുമുണ്ട്. ചില സ്ത്രീകളാവട്ടെ എന്ത് ചെയ്താലും അവരിൽ വികാരം ഉണരില്ല. ഒരു മരപ്പാവ കണക്കെ അവർ വഴങ്ങിക്കൊടുക്കും. ഇരുവർക്കും ലഭിക്കേണ്ട സുഖം ഒട്ടു ലഭിക്കുകയുമില്ല. ഇതിനുള്ള നല്ലൊരു പ്രതിവിധി തികച്ചും പ്രകൃതിദത്തമായ പരിഹാര വഴികളിലേക്ക് തിരിയുക എന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ പിന്തുടരാനാകുന്ന വിദ്യകളും നാട്ടുമരുന്നുകളുമെല്ലാം ധാരാളമുണ്ട്. കിടപ്പറയിലേക്ക് പോകും മുമ്പ് 2 പേർക്കും കഴിക്കാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് നാടൻ വയാഗ്ര പ്രയോഗം തന്നെയുണ്ട്. ഈ വീഡിയോയ്ക്ക് അവസാനം അതിനെക്കുറിച്ചാണ്. 1 ടീസ്പൂൺ ഇഞ്ചിനീരും 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ തേനും കലർത്തി പകുതി പുഴുങ്ങിയ മുട്ട നെടുകെ പിളർന്ന് ചേർത്ത് കഴിച്ചാൽ ആഹഹ. അതായത് ദിവസവും കിടക്കുന്നതിന് മുമ്പ് 1 മാസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയൊരാളാവും. ദിവസവും 2-3 കപ്പ് ജിഞ്ചർ ടീ കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഉദ്ധാരണ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൂപ്പർ മരുന്നാണിത്. പുരുഷ മന്ദ്യതയ്ക്കും ശീഘ്രസ്ഖലനത്തിനുമെല്ലാം ഇത് വളരെ നല്ലതാണ്. ലൈംഗിക കേന്ദ്രങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു അത്ഭുത കൂട്ടു തന്നെയാണിത്. വെളുത്തുള്ളി ഉദ്ധാരണ പ്രശ്നങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതിവിധിയാണ്. ഉദ്ധാരണ പ്രശ്നങ്ങൾ മാത്രമല്ല, ലൈംഗികത എന്നും നിലനിർത്താനുള്ള മാസ്മരിക ശക്തി യഥാർത്ഥത്തിൽ വെളുത്തുള്ളിക്കുണ്ട്. ഇതിലെ അലിസിൻ എന്ന ഘടകം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം ശക്തിപ്പെടുത്താൻ ഇതിന് സാധിക്കും. ടെസ്റ്റിക്കുലർ ഓക്സിഡേറ്റീവ് നാശം തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതുവഴി വൃഷണാരോഗ്യത്തിനും അത്യുത്തമമാണ്. ബീജങ്ങളെ ബാധിക്കുന്ന സ്പെർമിയോടോക്സിറ്റി എന്ന അവസ്ഥയ്ക്കും ഇത് പരിഹാരമാണ്. ദിവസവും 3 അല്ലി വെളുത്തുള്ളിയെങ്കിലും ചവച്ചരച്ചോ അല്ലാതെയോ ചതച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വിഴുങ്ങുകയാവാം. വെളുത്തുള്ളി നെയ്യിൽ ചൂടാക്കി കഴിക്കാവുന്നതാണ്. വെളുത്തുള്ളി ബ്രൗൺ നിറമാകുന്നതുവരെ ചൂടാക്കുക. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി പൗഡറും മുളകുപൊടിയും 1 ടീസ്പൂൺ വീതം എടുത്ത് കലർത്തി രാത്രി കിടക്കാൻ പോകുന്നതിന് 1 അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പായി വെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ്. വളരെ കുറച്ച് നാൾ ചെയ്യുന്നതുകൂടി തന്നെ അനിതര സാധാരണമായ ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു പ്രയോഗമാണിത്. ഉദ്ധാരണ പ്രശ്നങ്ങൾക്കുള്ള ഒരു മരുന്നും സ്വപ്നസ്ഖലനത്തിനും അറിയാതെ ബീജം പോകുന്ന അവസ്ഥയ്ക്കും വൃഷണങ്ങൾക്കുണ്ടാകുന്ന കോശനാശത്തിനും ബീജനാശം തടയാനും വളരെ ഉത്തമമാണ് സവാള. 1-2 സവാള അരിയുക. ഇത് ബട്ടറിൽ ചൂടാക്കി ബ്രൗൺ നിറമാക്കുക. കിടക്കുന്നതിന് മുമ്പ് തേൻ ചേർത്ത് കഴിക്കുക. 1 മാസം എങ്കിലും ഇത് അടുപ്പിച്ച് ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രയോഗം കൂടിയുണ്ട്. 2 വലിയ സവാള നുറുക്കി 2 കപ്പ് വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക. ഈ വെള്ളം ദിവസവും 3 തവണ വീതം കുടിക്കുക. ഇതും ഏറ്റവും കുറഞ്ഞത് 1 മാസമാണ് അടുപ്പിച്ച് ചെയ്യേണ്ടത്. ക്യാരറ്റ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല ഉദ്ധാരണ പ്രശ്നങ്ങൾക്കും ലൈംഗികതയ്ക്കും വളരെ നല്ലതാണ്. ഇതിലെ വൈറ്റമിനുകൾ, ക്യാരറ്റിനോയിഡുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയെല്ലാം ഏറെ ഗുണം നൽകുന്നവയുമാണ്. 3 ക്യാരറ്റ്, 3 സെലറി തണ്ട്, 2 വെളുത്തുള്ളി അല്ലി എന്നിവ ചേർത്ത് ജ്യൂസാക്കി നന്നായിട്ട് അടിക്കുക. 1 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് ഇത് ദിവസവും കുടിക്കുക. മെച്ചപ്പെട്ട ലൈംഗികതയ്ക്കും ലൈംഗിക ശേഷിക്കും സമയത്തിനും താല്പര്യത്തിനും ചെയ്യാവുന്ന അത്യുഗ്രൻ
പ്രയോഗമാണിത്. പാലിൽ ക്യാരറ്റ് അരിഞ്ഞ് ചേർത്ത് കുടിക്കുന്നതും ഉദാഹരണ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാര മാർഗമാണ്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് 1 ഗ്ലാസ് പാലിൽ കലക്കി കുടിച്ചാൽ മതിയാകും. ദിവസവും മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലെ പോളിഫിനോളുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ രക്തപ്രവാഹത്തിന് സഹായിക്കുന്നവയാണ്. സ്ട്രെസ് കുറയ്ക്കാനും പ്രമേഹ രോഗികളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനുമെല്ലാം വളരെ നല്ലൊരു മാർഗം കൂടിയാണിത്. നാച്ചുറൽ വയാഗ്ര എന്നറിയപ്പെടുന്ന തണ്ണിമത്തൻ വളരെ അത്ഭുതാവകമായ ഫലം തരുന്ന ഒന്നാണ്. കുരുവും തോടും തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത്, തണ്ണിമത്തൻ ജ്യൂസിൽ നാരങ്ങയും കുരുമുളകും ചേർത്ത് കുടിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇനി ആ ഇൻസ്റ്റൻറ്റ് വയാഗ്ര എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2-3 മുരിങ്ങിക്കായുടെ കുരു അതിൻ്റെ പൾപ്പ് സഹിതം എടുക്കുക. 4 വെളുത്തുള്ളി അല്ലി കൂടി എടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി മിക്സിയിലോ കല്ലിലോ അരച്ച് എടുക്കുക. 1 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് അത്താഴ ശേഷം കഴിച്ചാൽ ആണുങ്ങളിൽ ലിംഗം ഇരുമ്പ് ദണ്ട് പോലെ ഉദ്ധരിക്കും. അതുപോലെ പെണ്ണുങ്ങളിൽ തൊട്ടാൽ വൈദ്യുതി പ്രവഹിക്കുന്നതുപോലെ ലൈംഗിക താല്പര്യം ഉണരും. ഒപ്പം ഉത്തേജനവും ഉണ്ടാവും. മാരടവും യോനിയും ലിംഗം ഉദ്ധരിക്കുന്നതുപോലെ തന്നെ ഉദ്ധരിക്കും. മേൽപ്പറഞ്ഞ എല്ലാ പ്രയോഗങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. ജീവിതകാലം മുഴുവൻ ചെറുപ്പത്തിൻ്റെ ആവേശവും ആഗ്രഹവും നിലനിർത്താനും ശേഷിയും സമയവും നിലനിർത്താനും ശീലിക്കാവുന്ന പ്രയോഗങ്ങളാണ് മേൽപ്പറഞ്ഞവ. അത് ശരിയായ രീതിയിൽ ശീലമാക്കുക എന്നുള്ളതാണ് അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.